ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ രാവിലെ ഉണ്ട ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ ഒരാഴ്ചയായിട്ട് ഈ വായ്പാടിലുള്ള ഈ ബംഗാളികൾക്കും ഉള്ള 14,000 പേർക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നേതൃത്വം വഹിച്ചതിൽ ഒരാളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, സഖാവ് എം ആർ ഫസൽ. സഖാവ്, അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഈ കഴിഞ്ഞ 4 ദിവസമായി പാർട്ടി ഏരിയ സെക്രട്ടറിയോടൊപ്പം തന്നെ ഈ പായ്പാട്ടത്തെ വിവിധ ക്യാമ്പുകളിൽ കയറി ഇറങ്ങി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഉണ്ടായ വിഷയത്തെ സംബന്ധിച്ച് തീർത്തും പറയാൻ കഴിയും, ഏതോ ചില തീവ്രവാദി സംഘടനകൾ ഇന്ന് ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാവിലെ മീഡിയ വൺ ചാനൽ വിവിധ ക്യാമ്പുകളിൽ വന്ന് കയറി ഇറങ്ങി നിങ്ങളെന്താ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ച് എന്നിട്ട് ക്യാമറ തയ്യാറാക്കി വെച്ച് ഫോൺ കോൾ മുഖാന്തരം പലരെയും ഇവിടെ വിളിച്ചിറക്കി ആസൂത്രിതമായ ഒരു കലാപത്തിനുള്ള ശ്രമമാണ് പായ്പാട് കവലയിൽ നടത്തിയത്. കഴിഞ്ഞ 4 ദിവസം ഓരോ ക്യാമ്പുകളിലും ഞങ്ങൾ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടുകയും പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് ഫോൺ വരുന്നതനുസരിച്ച് അദ്ദേഹം എന്നെ കൂടെ വിളിച്ചുകൊണ്ട് കൂടെ ഒരു കൂട്ടറായി എന്നെ കൂടെ കൊണ്ടുപോയതുകൊണ്ടാണ് ഈ ക്യാമ്പുകളിലെല്ലാം ഞാൻ കയറിയിറങ്ങിയത്. ഇവിടെ ഇങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ആശങ്ക എപ്പോൾ വീട്ടിൽ പോകാൻ കഴിയും എന്നുള്ള ആശങ്ക മാത്രമാണ് അവർക്കുണ്ടായത്. അത് പരിഹരിക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. കളക്ടർ, എസ് പി, ഡി എൽ ഒ തുടങ്ങിയ ആളുകളുമായിട്ട് അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഈ ചാനൽ ഇവിടെ വരികയും ഇവിടുത്തെ വിവിധ ക്യാമ്പുകളിൽ പോവുകയും അവിടെ നിന്ന് ഓരോരുത്തരെയും വിളിച്ചിറക്കി ഇവിടെ ഒരു നാടകം നടത്തുകയുമായിരുന്നു. ഇതിൽ നിന്നുണ്ടാകാവുന്ന ഭവിഷ്യത്ത് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഒന്ന്, പകർച്ചവ്യാധി, ഈ ഇതുപോലെ ഈ കോവിഡ് വളരെ എന്താ പറയുക നമ്മളെ തകർക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പായ്പാട് കവലയിൽ ആസൂത്രിതമായി നടത്തിയ ഈ ശ്രമത്തിന് മുന്നിൽ ആരാന്ന് കണ്ടുപിടിച്ച് അവരെ മാതൃകാരെ ശിക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഏതായാലും ഇത് വളരെ ആസൂത്രിതമാണെന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ്, ഈ മീഡിയ വൺ ചാനൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. 4 പേർ കൂടുതൽ നിൽക്കരുത് എന്ന് പ്രത്യേകം ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസും സ്ട്രിക്ട് ഓർഡർ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചാനൽ മുൻകൈയെടുത്ത് ആളുകളെ തെരുവിലേക്ക് വലിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പം ഇവിടെ ഇപ്പം ശാന്തമാണ് അന്തരീക്ഷങ്ങൾ. പക്ഷേ എസ് പി എത്തിയിട്ടുണ്ട്, റാപ്പിഡ് ഫോഴ്സ് വന്നിട്ടുണ്ട്, ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. അവർ അപ്പുറത്തെ ഒരു സെക്ഷനിലോട്ടാണ്, അവിടെ ആൾക്കാർ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഇപ്പം അവരുമായിട്ട് സംസാരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേദനജനകമായിട്ട് ഒരു സംഭവം തന്നെയാണ്, ശരിക്കും വേദനജനകമാണ്. കാര്യം 4 പേര് കൂടെ കൂട്ടുകൂടി നിൽക്കില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 14,000 പേര് റോഡ് ഇറങ്ങി ബ്ലോക്ക് ചെയ്ത് ഇത്രയും ഒരു പ്രശ്നമുണ്ടായത് ഞങ്ങളൊക്കെ കേട്ടിട്ടാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ ഇവിടെ ഓടിയെത്തിയത്. ഞങ്ങളൊരു പ്രിക്കോഷൻസും ഇല്ലാതെയാണ് ഇവിടെ ഞങ്ങൾ എത്തിയത് ഉള്ള കാര്യം പറയാം. കാര്യം ഒരു ആഴ്ചയായിട്ട് ഇതിൻ്റെ പിന്നെ നമ്മൾ എല്ലാവരും ശരിക്കും എന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ക്യാമ്പുകളത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, എല്ലാം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അവിടെ കാണുന്നിടത്താണ് ഇപ്പം എടം വരെ നിങ്ങളുടെ മീൻ കച്ചവടമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇന്ന് രാവിലെ ഇവിടെ ഇത് ശരിക്കും എന്താ ഇത്ര പെട്ടെന്നൊരു പ്രകോപനപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എന്താ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ ഇവരെന്താ ആവശ്യപ്പെടുന്നത്? ഇവരെന്താ ഇന്നൊരു ദിവസം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരെ ഒത്തുകൂടാൻ മാത്രം? എത്ര മണിക്ക് വന്നായിരുന്നു അവര്? മീഡിയ വണ്ണായിരുന്നോ? അവരെ രാവിലെ വന്നല്ലേ? ഇറങ്ങി വരുവായിരുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ ഉള്ള നാട്ടിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള എല്ലാവരും പറയുന്നത്. രാവിലെ 7 മണിക്ക് 8 മണിയോട് കൂടി ഇവിടെ മീഡിയ വൺ ചാനലുകാർ വന്ന് ഈ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുള്ള എല്ലാവരെയും വിളിച്ച് ഇറക്കിയിട്ട് ഇത് ഇതിൻ്റെ പിന്നിൽ അവർ തന്നെയാണ്. കാരണം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് ബംഗാളികൾ, ഇതിനെക്കാട്ടി കൂടുതലുണ്ട് നമ്മുടെ ആലുവ പെരുമ്പാവൂർ. അവിടെ നിന്ന് ഇത്ര വിഷയങ്ങളില്ല.
കാരണം പാർട്ടി അതേപോലെ ഇടപെട്ട് ഇവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇന്നൊരു രാവിലെ 14,000 പേര് കൂടി ഇത്രയും ഒരു വിഷയം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ്, അതിന് യാതൊരു ഒരു സംശയമില്ല. ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് എസ് പിയും ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് നിന്ന് സംസാരിക്കുന്നിടത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അവര് ഭക്ഷണം കൊടുക്കണം, താമസിപ്പിക്കണം, അതെല്ലാം നമ്മൾ ചെയ്യും. അതിന് പഞ്ചായത്ത് ഉണ്ട്, റവന്യൂ ഓഫീസ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. അതില് ആരെങ്കിലും അതിന് എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് നടപടി ഉണ്ടാവും, ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അത് ഹൗസ് ഓണേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു സംശയം വേണ്ട. ഇതിപ്പോ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മൾ നോക്കാം. ഈ സമയത്തേക്ക് നമ്മൾ നോക്കാം. ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അവരുന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഗ്യാതറിംഗിന്റെ മുമ്പിൽ ഒന്നും തന്നെ ഭക്ഷണം കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ട് അവരെവിടെയാണുള്ളത്, അവിടെ വെക്കാന്നുള്ളതാണ്, മാറ്റാൻ കഴിയില്ല. പിന്നെ അവരുടെ സൗകര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ചെയ്യും. അതിൻ്റെ ഉത്തരവാദിത്വം എന്ത് തന്നെയായാലും ജില്ലാ അഡ്മിനിസ്ട്രേഷനും പഞ്ചായത്തുകളും കൂടി ചേർത്തിട്ടുണ്ട്. അവർക്ക് മാറ്റാൻ വേണമെങ്കിൽ അവർ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുള്ള പ്രശ്നമോ സംശയമോ ഉണ്ടെങ്കിൽ അവരെ മാറ്റി താമസിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടംപോലെ ഈ വിധത്തിലുള്ള എങ്ങനെ വന്നു കഴിഞ്ഞാലും ആയിരക്കണക്കിന് ആൾക്കാരെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അവർക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നതല്ലേ. അവർക്ക് അവർ വേണമെങ്കിൽ നമ്മൾ മാറ്റാൻ തയ്യാറാണ്. പക്ഷെ അവർ വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നാട്ടിൽ പോകണമെന്നുള്ളതാണ്, നാട്ടിൽ പോകണമെന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി വേറെ ആരോടും പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴവരോട് നിങ്ങൾ കേട്ടാണ്, നിങ്ങൾ കേൾക്കുകയാണ് എല്ലാവരും പറഞ്ഞത്. ദ്വിഭാഷ ഭാഷയുടെ പ്രശ്നമുണ്ട്. ദ്വിഭാഷ വെച്ചിട്ട് അവരോട് സംസാരിച്ചു. അവരിപ്പം പിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളേതായാലും ഇത് വളരെ കൃത്യമായിട്ട് വിജിലൻ്റായിട്ട് നമ്മൾ നോക്കും. പ്രശ്നങ്ങളില്ലാത്ത വിധത്തിൽ നോക്കാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ താമസത്തിൻ്റെ കാര്യത്തിലോ അവർക്ക് ഒരു പ്രശ്നവും വരില്ല, അത് ഉറപ്പാണ്. അതായത് നമ്മുടെ അവശ്യ വസ്തുക്കൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, അതോ അവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്? അവർ പ്രിപ്പയർ ചെയ്ത ഭക്ഷണം വേണ്ടെന്ന് അവരെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പഞ്ചായത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് വേണ്ട. അവരുടെ താല്പര്യം നമ്മുടെ ഭക്ഷണമെല്ലാം അവർ കഴിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പ്രൊവിഷൻസ് നമ്മൾ എത്തിച്ചു കൊടുക്കും, അവർ പ്രിപ്പയർ ചെയ്ത് കഴിച്ചോട്ടെ. അവർക്ക് ഇപ്പോൾ അരിയല്ല ആട്ടയാണ് വേണ്ടതെങ്കിൽ ആട്ട നമ്മൾ എത്തിച്ചു കൊടുക്കും, അതിനൊരു പ്രശ്നമില്ല. അതാണ് പറഞ്ഞത്, കമ്മ്യൂണിറ്റി കിച്ചൺ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ പ്രശ്നത്തിന്റെ എല്ലാവരും കണ്ടാണ്, ലോകം മുഴുവൻ കണ്ടാണ് ആൾക്കാർ കൂടിയിട്ട് വന്നു. എങ്ങനെ വന്നു വെച്ചുകൊണ്ട് വന്നതെന്ന് അങ്ങനൊരു ഇഷ്യൂ അവർക്ക് എന്തെങ്കിലും അയ്യോ കംഫർട്ട് ഇല്ലാത്ത അപ്പോ കളക്ടറാണ് ഇവിടെ സംസാരിച്ചത്. ഇപ്പം ജില്ലാ കളക്ടറാണ് സംസാരിച്ചത്. സാറേ ജില്ലാ കളക്ടറാണ് ഇവിടെ ഇപ്പം നിന്ന് സംസാരിച്ചത്. അദ്ദേഹം അവർക്കുള്ള പ്രശ്നമെന്നല്ല, അവർ നാട്ടിലോട്ട് കയറി പോകാനുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. പക്ഷേ നമ്മുടെ ഒരു അറിവിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർ ഒരിക്കലും നാട്ടിലേക്ക് പോകാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ബംഗാൾ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ അവരുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ സേഫാണ്, ഇവിടെ നിന്നു എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്നാണ്.
അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ആവശ്യത്തിനുള്ള ഇവിടെ ഫുഡും കിട്ടുന്നുണ്ട്. ബൈക്ക് എടുക്കണമെങ്കിൽ അങ്ങ് വേണം നമുക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനൊരു വിഷയം ഉണ്ടോന്ന് തോന്നുന്നില്ല. കാരണം ഇവർക്ക് നാട്ടിലോട്ട് പോകണം. ഇതിന്റെ പിന്നിൽ ശക്തമായിട്ട് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടാണ് മീൻ കച്ചവടക്കാർ ഇവിടെ പായപ്പാട് കാവിലെ മീൻ കച്ചവടക്കാർ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് മീഡിയ 1 ചാനലുകാർ ഇവിടെ എത്തിയെന്ന്. അവരാണ് ഇവരെ മൊത്തം ഇറക്കിയത്. ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ശക്തമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഇത്രയും ഒരു വിഷയം ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ ആരാണ് കാരണക്കാരെ അവർക്കെതിരെ ഇത് ശക്തമായിട്ട് നടപടിയെടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.